നമ്മള് ഉപ്പുമാങ്ങ അരച്ചു കലക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിന്റെ കൂടെ ഒഴിച്ചു കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. അപ്പോ അതെങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഉപ്പിലിട്ട കണ്ണിമാങ്ങയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ ചെറുതായത് കാരണം 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉപ്പിലിട്ട ഏത് മാങ്ങയായാലും കുഴപ്പമില്ല, കുറച്ച് വലുതായാലും കുഴപ്പമില്ല, എടുക്കാം. വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഇതിപ്പോ ചെറുതായത് കാരണം 3 എണ്ണം എടുത്തു എന്നേ ഉള്ളൂ. ഇനി ചെറിയ പീസസ് ആക്കിയിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഉള്ളിലെ കുരുവൊക്കെ മാറ്റണം കേട്ടോ. അപ്പൊ ഇത് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ 1/4 കപ്പ് തേങ്ങ ചിരവി ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 4 പച്ചമുളക്. ഇത് നല്ല എരിവുള്ള മുളകാണ്. കുറച്ച് എരിവ് വേണമെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോ 4 പച്ചമുളക് ചേർക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ വളരെ കുറച്ച് ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ്, അത് ചേർക്കാം. ഇനി ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ ഉപ്പുമാങ്ങ അരച്ച് കലക്കിയതിൽ മഞ്ഞൾ അങ്ങനെ ചേർക്കാറില്ല, വെറും പച്ച കളറിലാണ് കാണുക. അപ്പം എനിക്കെന്തോ അത് ഇഷ്ടമല്ല, ചട്നി പോലെ തോന്നും. അത് കാരണം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാം. തൈരോ മോരോ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഈ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിന്റെ ഉള്ളിൽ ഈ കുരു മാറ്റണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നീളത്തിലോ എങ്ങനെയെന്ന് വെച്ചാൽ അരിഞ്ഞിടാം, കാരണം നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാനല്ലേ പോണത്. ചോറിന് നല്ല ബെസ്റ്റ് കറിയാണ് കേട്ടോ അത്. അപ്പൊ അത് ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ മാങ്ങ ചേർക്കുമ്പോൾ എപ്പോഴും നോക്കി വേണം ചേർക്കാനായിട്ട്. ചിലപ്പോൾ 2 എണ്ണം മതിയാവും. അത് നമ്മൾ ഒന്ന് അരച്ച് നോക്കിയിട്ട് പുളിയും ഉപ്പും എല്ലാം പാകമാണോ നോക്കുക, അതിനനുസരിച്ചിട്ട് ചേർത്ത്. അതുപോലെ ഉപ്പ് നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി, കാരണം ഇത് അരിഞ്ഞു വരുമ്പോൾ ഈ മാങ്ങയിൽ നിന്നുള്ള ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഇതെല്ലാം നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. ഇതപ്പോൾ ഇവിടെ അരച്ചെടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുളിശ്ശേരിയൊക്കെ ഇല്ലേ, കഷ്ണങ്ങൾ ചേർക്കാത്ത പുളിശ്ശേരി, ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡൽ തന്നെയാണ്, വലിയ വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ലൂസാക്കാം. കുറച്ചുകൂടി തൈര് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം, അതല്ല കുറച്ച് വെള്ളം വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വറുത്തിടാനായിട്ട് നോക്കാം. അതിന് കുറച്ച് കടുക്, ഉലുവ, കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്ര സാധനങ്ങൾ മതി, വറ്റൽ മുളക്. അപ്പോൾ നമുക്കത് വറുത്തിടാനായിട്ട് തുടങ്ങാം. അതിനായി സ്റ്റൗ കത്തിച്ച് ഇതുപോലെ ഒരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം നമുക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക് പൊട്ടിച്ചത്, ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. അപ്പൊ നല്ല ചൂടിലാണ് കേട്ടോ ഇരിക്കുന്നത്, ഹൈ ഫ്ലെയിം ആണ്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ അരപ്പ് ഒരുപാട് തിളച്ചു പോകരുത്, അത് കാരണമാണ്. ഇതിൽ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോകും, അത് കാരണം. ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാട്ടോ ഇരിക്കുന്നേ. ഉപ്പിന്റെ കുറവുണ്ട്, അപ്പൊ ഞാൻ വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തൈരാണോ ചേർക്കേണ്ടത്, വെള്ളമാണോ ചേർക്കേണ്ടത് എന്ന് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ചിലപ്പോൾ പുളി ചിലപ്പോൾ കുറവ് തോന്നും, അങ്ങനെയാണെങ്കിൽ കുറച്ച് തൈര് ചേർക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിയാലും മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിയത്, കാരണം എന്റെ തൈര് നല്ല പുളി ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റാണ്. ചോറിലേക്ക് ബെസ്റ്റ് കറിയണം. ഇതിപ്പോ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിയത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിടുന്നതില് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളറിലൊക്കെ ഇത്തിരി ചേഞ്ച് വരുത്താട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാനിതിനി ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.